ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലുള്ള. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കോവിഡ് 19 മഹാമാരി നമ്മൾ വന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, നല്ല ജാഗ്രതയുണ്ടായിരുന്നു. ഇടക്കിടക്ക് ആവശ്യം ഉണ്ടായിട്ടും ഇല്ലാതെയും ആളുകൾ കൈ കഴുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന എല്ലാ സാനിറ്റൈസറും തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല സ്ഥലത്തും സാനിറ്റൈസറൊക്കെ നോക്കി കുത്തിയിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ജാഗ്രത പോയി എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ജാഗ്രതയും ഭയം വീണ്ടും വരും, നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടുള്ള ആൾക്കോ അസുഖം വന്നു എന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാൾക്ക് പോസിറ്റീവായി എന്ന് കേൾക്കുന്ന സമയത്ത് ആളുടെ അസുഖം മൂർച്ഛിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, മുൻപ് COVID-19 തുടങ്ങിയ സമയത്ത് നമ്മുടെ പല ലാബുകളിലും RT-PCR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉള്ള സംവിധാനത്തിൽ തന്നെ ഗവൺമെൻറ് വളരെ കുറഞ്ഞ ലാബുകൾക്ക് മാത്രമേ അനുമതി നൽകിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾ, പലപ്പോഴും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അയാൾക്ക് റിസൾട്ട് വന്നിരുന്നത്. ആ സമയത്ത് ഇയാളുടെ അസുഖം മാറി ഫുള്ള് നോർമലായി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന അവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവുകയില്ല. ആ ഒരവസ്ഥയിൽ പോസിറ്റീവാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറായി ഉള്ള ബുദ്ധിമുട്ടിൽ കൂടി ഇല്ലാത്ത ശ്വാസം മുട്ടൊക്കെ ഉണ്ടോ എന്ന് തോന്നി ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന അവസ്ഥ പലപ്പോഴും ഇന്ന് സംജാതമായിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവായി എന്ന് കേൾക്കുമ്പോൾ പിന്നെ ഒരാളും ആ ഒരു രോഗിയുമായിട്ട് രോഗിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയും ഇന്നുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കണം, ഈ ഒരസുഖം എങ്ങനെയാണ് പകരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരസുഖം ബാധിച്ച ആൾക്ക് മറ്റൊരാളിലേക്ക് പകരാതെ അയാൾക്ക് സൂക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ രോഗിയെ പരിചരിക്കുന്ന ആൾക്ക് ഭയപ്പാടില്ലാതെ തന്നെ രോഗിയെ പരിചരിക്കാനും കഴിയും. നമുക്കറിയാം, ഒരാൾ തുമ്മ ചുമക്ക സംസാരിക്കുക ചെയ്യുമ്പോഴൊക്കെ അയാളെ വായുന്നും മൂക്കുന്ന വരുന്ന ശ്രവങ്ങളിലൂടെയാണ് ഈ ഒരസുഖം പകരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ച ആളുകൾ മറ്റുള്ള ആളുകൾ ഇടപഴകേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ കൃത്യമായ മാസ്ക് എങ്ങനെ ധരിക്കേണ്ടതെന്ന് നമ്മൾ മുമ്പ് പല എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ്. ആ മാസ്ക് കൃത്യമായി ധരിക്കുകയും രോഗിയെ പരിചരിക്കുന്ന ആളും കൃത്യമായി മാസ്ക് ധരിക്കുകയും കൈ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം മറ്റൊരാൾക്ക് പകരില്ല. ഇത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകുന്നത്, രോഗികളുമായിട്ട് ഇടപഴകുന്നത് ലോകത്താകമാനം ആരോഗ്യ പ്രവർത്തകരിലാണ്. എത്രയോ കോടിക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരിൽ വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമേ ഈ ഒരു അസുഖം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആരോഗ്യപ്രവർത്തക അസുഖം കിട്ടുമ്പോൾ അതിൻ്റെ ഡോസ് കുറച്ച് കൂടുതലായി. കാരണം അടുത്ത ഇടപഴകുന്ന സമയത്ത് ഈ കിട്ടുന്ന വൈറസിൻ്റെ ലോഡ്, ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന വൈറസിൻ്റെ പാർട്ടുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യപ്രവർത്തകരിലേക്ക് കിട്ടുന്ന അസുഖത്തിൻ്റെ തോത് വളരെ കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ പോലും എത്രമാത്രം ആരോഗ്യ പ്രവർത്തകർക്കാണ് അസുഖം വന്ന് മരിച്ചത് എന്ന് നമ്മൾ കണക്കുകൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അസുഖം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകുന്നില്ല. നമുക്കറിയാം, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അസുഖം മൂലം മരണം വരുന്നുള്ളൂ. അതുതന്നെ മറ്റ് ശാരീരിക അസുഖമുള്ള ആളുകൾക്കാണ് അത് കൂടുതൽ വരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പോസിറ്റീവായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ അസുഖം കൂടാൻ പാടില്ല. നമുക്ക് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. അതിന് നമ്മളും അതുപോലെ തന്നെ രോഗി ആയ ആളുകളും രോഗിയെ പരിചരിക്കുന്ന ആളുകൾക്കും കൃത്യമായ ഒരു അവബോധം ഉണ്ടാകണം. രോഗിക്ക് കൃത്യമായ സാന്ത്വനം നൽകാനും ബുദ്ധിമുട്ടില്ല, എല്ലാം ക്ലിയർ ആയിക്കോളും എന്നുള്ള സാന്ത്വനമാക്കി കിട്ടാൻ പലപ്പോഴും പല സ്ഥലത്തും ഇന്നത് കിട്ടുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തോ നമുക്കോ ഇത് വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. മറ്റുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സന്ദേശം അവർക്കൊടുത്ത് അവരെ സാന്ത്വനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ അവരുടെ അസുഖം പകുതി മാറും എന്ന് നാം മനസ്സിലാക്കുക. കാരണം മാനസിക അസുഖം ഇല്ലാതെ നമുക്ക് ശാരീരിക മാനസിക സുഖം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ശാരീരികമായിട്ട് സുഖം പ്രാപിക്കാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അസുഖം ബാധിച്ച ആളുകൾക്ക് കൃത്യമായ സാന്ത്വനം നൽകാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. അതിന് നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.